ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ശരിയാണ്. 2017 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹേമ കമ്മിറ്റി നിയമിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ട് 31/12/2019 ഗവൺമെൻറ് സമർപ്പിച്ചു. ഈ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കായി സാംസ്കാരിക വകുപ്പ് കാര്യ സെക്രട്ടറി കൈമാറിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾ രഹസ്യമായി വെളിപ്പെടുത്തിയ വിവരങ്ങൾ റിപ്പോർട്ടിലുള്ളതിനാൽ ആയത് രഹസ്യമായി സൂക്ഷിക്കണമെന്നും റിപ്പോർട്ട് മറ്റാർക്കെങ്കിലും കൈമാറുമ്പോൾ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ തത്വങ്ങൾ പാലിക്കണമെന്നും 19/2020 ജസ്റ്റിസ് ഹേമ സാംസ്കാരികകാര്യ വകുപ്പ് സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു അപ്പീൽ വിവരാവകാശ കമ്മീഷൻ ലഭിക്കുകയുണ്ടായി. 22/10/2020 മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് പ്രകാരം വിവരാവകാശ നിയമത്തിൻ്റെ 10 പ്രകാരം വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ചെടുത്ത് ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ലെന്ന് കാണുന്നു. മേൽക്കാരണങ്ങളാൽ ഹർജിക്കാരൻ ആവശ്യപ്പെട്ട റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തുവാൻ നിർവാഹമില്ലെന്ന് കമ്മീഷൻ വിലയിരുത്തി. ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഇത് വ്യക്തിയുടെ സ്വകാര്യത ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് പുറത്തുവിടാൻ ആ സന്ദർഭത്തിൽ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇതിനുശേഷം ഏറ്റവും അവസാനം വിവരാവകാശ കമ്മീഷൻ്റെ അടുത്ത് ഒരു അപ്പീൽ വരികയും ഏറ്റവും അവസാനം വിവരാവകാശ കമ്മീഷൻ ചില പ്രത്യേക ഭാഗങ്ങൾ മാറ്റിവെച്ചിട്ട് 63 പേജോളം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൊടുക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചു. അത് നമ്മൾ കൊടുക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കേസ് പോയി. ഹൈക്കോടതി മുഴുവൻ റിപ്പോർട്ട് ഹൈക്കോടതി സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹൈക്കോടതി സബ്മിറ്റ് ചെയ്തു. ഹൈക്കോടതി അത് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊന്നും സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല. 3 ചോദ്യം ചോദിച്ചത്, അതിൽ ഒരു ചോദ്യത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പേജ് മറച്ചു വെച്ചു എന്നുള്ളൂ. ഒരു പേജും മറച്ചു വെച്ചിട്ടില്ല. വിവരാവകാശ കമ്മീഷൻ ഏറ്റവും അവസാനം ആവശ്യപ്പെട്ടത് വ്യക്തിയുടെ സ്വകാര്യത ബാധിക്കുന്ന ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾ കൊടുക്കുന്നതാണെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ചില പേജുകൾ വ്യക്തിയുടെ സ്വകാര്യത ബാധിക്കുന്നതായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ അത് മാറ്റിവെച്ചിട്ടുണ്ടാവും. അല്ലാതെ ഒരു പേജും ഒഴിവാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഞാൻ ഒരു ആൻസർ തന്നിട്ടുണ്ട്. അത് വിശദമായി പറയണമെങ്കിൽ പറയാം. അതെല്ലാം 24 കാര്യങ്ങൾ അല്ല ഒന്ന് പറഞ്ഞു, 24 കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി ശുപാർശയായി വന്നിട്ടുള്ളത്. ആ 24 കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ സർക്കാർ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്.